എന്റെ ഭർത്താവിനെ പിന്നെയും കാണാതെയായി. എന്റെ പൊന്ന് സുപ്രിയ എപ്പോഴും എപ്പോഴും നിനക്ക് പറഞ്ഞു തരണം, അവൻ ശുഭുന്റെ വീട്ടിൽ പോയതായിരിക്കും. സുപ്രിയ അവനെ ഡെയിലി ഭ്രാന്ത് പിടിപ്പിക്കുന്നു പറഞ്ഞ് എങ്ങോട്ടെങ്കിലും നിന്ന് വീട്ടിൽ ഇറങ്ങിപ്പോക്കളയെന്നൊക്കെ ഒരു സെന്റർ തോന്നും പറഞ്ഞടാ. എന്റെ ചെറുക്കൻ നാട് പെടുത്താറോ അവള്? ഞാൻ കാരണോ ആ ചെറുക്കൻ ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഡെയിലി നീ അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കാറില്ലായിരുന്നോ? ഞാൻ ഈ വീട്ടില് കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാണ് എന്റെ ദ്രോഹിക്കല്. ഉമേഷിന്റെ മെസ്സേജ് വന്നിരിക്കുന്നു, എനിക്ക് ഇത്തിരി നിശബ്ദതയും നിത്യശാന്തിയും വേണം, അതുകൊണ്ട് ഞാൻ ഹിമാലയത്തിലേക്ക് പോകുന്നു, മടങ്ങി വന്നിട്ട് കാണാം മാതാവേ.